ഹായ് എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ചെറിയൊരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായി ഒരു ചാനൽ കാണുന്ന ഏതെങ്കിലും കുട്ടികളെ മറക്കേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ തൊട്ടപ്പുറത്ത് കാണുന്ന വല്ലേക്കിനോട് എന്തൊക്കെ പിടിച്ചേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പിക്സാർട്ട് വെച്ചിട്ടാണ്. പിക്സാർട്ട് വെച്ചിട്ട് എന്താ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലത്തെ രണ്ട് ഫോട്ടോസാണ് എഡിറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എഡിറ്റിംഗ് വർക്കിലോട്ട് പോകാം. അപ്പോൾ പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ആയിട്ട് പിക്സാർട്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ശേഷം നമുക്ക് താഴെ കാണുന്ന ആ പ്ലസ് ഐക്കണ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഈ ഒരു കാണുന്ന ഫോട്ടോ, ഇത് നമ്മൾ സെലക്ട് ചെയ്ത് ശേഷം നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. താഴെ എഫക്ട്സ് എന്ന് എഴുതിയിട്ട് ഒരു ഓപ്ഷൻ കാണാം, എഫക്റ്റ്. അതിൽ നമ്മൾ ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിടണം. കാരണം ബ്ലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ബ്ലർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് അതിൻ്റെ ഹാർഡ്നെസ് ഒക്കെ കുറച്ച് കൂട്ടി, ഇത്ര വേണ്ടെങ്കിലും ഒരു മാക്സിമം നല്ല ബാക്ക്ഗ്രൗണ്ട് ഒരു കാണാൻ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു തീം നമുക്ക് വേണം. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഇനി നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ഫോട്ടോ എന്നതിൽ നമ്മുടെ കയ്യിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് ബ്ലാക്ക് ആയിട്ട് നല്ല രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണിന് മാക്സിമം ഫോക്കസ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ആ ഫോട്ടോ നമുക്കൊന്ന് എറേസ് ചെയ്ത് കളയണം. ഫോട്ടോ മൊത്തം അല്ല, ഫോട്ടോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് നമുക്ക് എറേസ് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് ആ പരിപാടി നോക്കാം. അപ്പോൾ എറേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, സിമ്പിളായിട്ട് എറേസ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ കുറച്ച് ടൈമൊക്കെ പിടിച്ചിട്ട് മാക്സിമം ശ്രദ്ധിച്ചിട്ട് നല്ല നീറ്റായിട്ട് എറേസ് ചെയ്ത് കളയാം. മറ്റത് ആകെ ജഗ പോകാവും. അപ്പോൾ എന്തായാലും നീറ്റായിട്ട് എറേസ് ചെയ്യാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് എറേസ് ചെയ്തിട്ട് കാണാം. ഇതുപോലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അഥവാ ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ മാക്സിമം സൂം ചെയ്തതിന് ശേഷം നമ്മൾ നീസായിട്ട് ഇതേപോലെ ഇങ്ങനെ നമ്മുടെ സൈസൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ തന്നെ, നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കതൊക്കെ ഒന്ന് മായ്ച്ചു കളയാം. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഫൈനലി നമ്മുടെ സംഭവം നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാക്സിമം വിരലിൻ്റെ ഇടയിലൊന്നും ക്യാപ്പ് ഇല്ലാതിരിക്കട്ടോ. ഞാനിപ്പോൾ ആ തള്ള വിരൽ പിടിച്ചിട്ടുള്ള ആ ഭാഗത്ത് ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സോ അങ്ങനത്തെ ക്യാപ്പൊന്നും ഇല്ലാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ഈ കാണുന്ന എൻ്റെ കൈ തന്നെ കേട്ടോ, അത് ഞാൻ പറയുന്നത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഒന്നല്ല, ഈ ഒരു ഫോണിൻ്റെ, അത് ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത ഫോട്ടോ ആണ്. സോ അത് നമുക്ക് സൈസ് ആക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഫോൺ ഫിറ്റ് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോൾ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും നമുക്കൊരു ഫോട്ടോ ഇതിലോട്ട് ആഡ് ചെയ്യണം. അതേതാണെന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു കൊക്ക് എന്ന് പറയാം, എന്തോ ഒരു കിളി. അപ്പോൾ ഈ ഒരു കിളിയുടെ ഒരു ഫോട്ടോ ആണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് അഥവാ അതിൻ്റെ എന്താ പറയുക ഒപ്പാസിറ്റി ലാഷ് ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ ജറക് ചിറകിൻ്റെ മേൽഭാഗം, അതുപോലെ എന്താ പറയുക കാൽ അതുപോലെ ഇതിൻ്റെ കൊക്ക് അഥവാ ചുണ്ട്, ആ ചുണ്ടൊക്കെ ഒന്ന് പുറത്തേക്ക് വരണം. കാരണം അത് അപ്ലൈ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് വരുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടല്ല, കുറച്ച് ടഫ് എടുത്തിട്ട് കുറച്ച് ടൈം പിടിച്ചിട്ട് മാത്രം ചെയ്യുക. എളുപ്പം പണിക്ക് നിൽക്കരുത്, എനിക്കത്രേ പറയാനുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു ആ ഒരു ലുക്ക്, ഒരു പെർഫെക്ഷൻ ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. എല്ലാം എളുപ്പത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം കൊള്ളാം. പിന്നെ എസ് പെൻ ഒക്കെ ഉള്ള സാംസങ്ങിൻ്റെ യൂസേഴ്സൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി ഉള്ളൂ. പിന്നെ നമ്മളടുത്ത് എസ് പെൻ ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് ഹോണർ അല്ല സോറി റിയൽമി എക്സ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ടാണ് ട്രൈ ചെയ്യുന്ന പരിപാടിയൊക്കെ. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിൻ്റെ ശേഷം കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എറേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ബസ്സിൽ, അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കാണുന്ന രീതിയിലാക്കിയ കേട്ടോ. അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മൾ ഫസ്റ്റ് എറേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കാല് അതുപോലെ പുറത്ത് തള്ളി നിൽക്കുന്ന ആ ഫോട്ടോ കംപ്ലീറ്റ് നമ്മൾ എറേസ് ചെയ്ത് കളയുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് സിമ്പിളായിട്ട് അത് നമുക്ക് റീസൈക്കിൾ ചെയ്ത് എടുക്കാനും പറ്റുമോ. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ മായ്ച്ച് കളയുന്നത്. ഇനി നമുക്ക് ഒപ്പോസിറ്റ് നിന്ന് കൂട്ടി നോക്കിയാൽ നമുക്ക് കാണാം നല്ല രീതിയിൽ ആ ഫോട്ടോ ഒരു ഒറിജിനൽ ലുക്കിൽ തന്നെ പക്ഷേ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ചുണ്ടിൻ്റെ പകുതി പോയിട്ടുണ്ട്, കാലിൻ്റെ പകുതി പോയിട്ടുണ്ട്, ചിറകിൻ്റെ പകുതി പോയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന്
അതൊക്കെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് താഴെ എറേസറിൻ്റെ തൊട്ടടുത്ത് തന്നെ റീസ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ കാലിൻ്റെ ആ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കാലും ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം നമുക്ക് ആ കൊക്കിൻ്റെ ഭാഗം, നമ്മുടെ ചുണ്ടിൻ്റെ ഭാഗം നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ ഇനി ജസ്റ്റ് ആ ചുണ്ടുള്ള ഭാഗം മാത്രം ഒന്ന് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഒറിജിനൽ ലുക്ക് കിട്ടുന്നില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ചിറകുംപാടി ഒന്ന് സെറ്റ് ചെയ്താൽ നമ്മുടെ ഫോട്ടോ പക്കയാണ്. അങ്ങനെ നമ്മൾ ആ പരിപാടിയും കഴിഞ്ഞ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ഓരോ ലീഫുകൾ, ഓരോരോ ചിറകിൻ്റെ തൂവലുകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മേലോട്ട് മേലോട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക അങ്ങനെ വരുതി കൊടുക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു തൂവല് നമുക്ക് പുറത്ത് വന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇതിന് ശേഷം അതിൻ്റെ കുറച്ച് സൈഡുകളൊക്കെ നമുക്കൊന്ന് മായ്ച്ച് കളയേണ്ടതായിട്ടുണ്ട്. കാരണം ആ പുറത്തേക്ക് വന്ന പോഷൻ ഉണ്ടല്ലോ ആ കളർ, അത് നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ അതും പാടി ഒന്ന് ചെയ്ത് നോക്കാം. ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം ഏകദേശം ഇപ്പോൾ കണ്ടില്ല, ഒരു ഒറിജിനൽ ലുക്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഒറിജിനൽ ലുക്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം നല്ലൊരു എന്താ പറയുക ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ പരിപാടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന, ആർക്കും വേണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യാവുന്ന ഒരു വർക്കേ ഉള്ളൂ. സോ കണ്ടില്ലേ നല്ലൊരു രീതിയിൽ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലൊരു ഫോട്ടോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാം അച്ഛന്മാർക്ക് ഇഷ്ടപ്പെടുന്ന തന്നെ ഇഷ്ടപ്പെടുന്ന മാർക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് വൃത്തിയാണെന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് നോക്കി പിടിച്ചേക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ, ഇറ്റ്സ് മീ ആർ പി സൈനിങ് ഔട്ട്.